ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. മച്ചന്മാരെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ ഇട്ട ടീഷർട്ട് തന്നെയാണല്ലോ ഇന്നും ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നല്ല ഗായ്സ്, ഇന്നലെ നിങ്ങൾ കണ്ട ഉപ്പുമുളകും വീഡിയോ അതേ ദിവസം തന്നെയാണ് ഇന്നും ഷൂട്ട് ചെയ്യുന്നത്. ഒരു ദിവസം രണ്ടെണ്ണം വെച്ചിട്ട് മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട്. ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പറയുന്നത് എന്തായാലും നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, സംബാര സോഡ. സംബാര സോഡ പറയുന്നത് സൂപ്പർ സാധനം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നല്ല വേനൽക്കാലമൊക്കെ ആയാലും നല്ല ചൂടാണ്. ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വീഡിയോ. നല്ല ചൂടാണ്, അപ്പോൾ നല്ല ദാഹമൊക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും വെള്ളം നന്നായി കുടിക്കാൻ നോക്കുക. അപ്പോൾ ചൂട് നന്നായി കൂടി വരേണ്ടത്. ഒന്നാമത് പാലക്കാട് പറഞ്ഞാൽ നല്ല ചൂടാണ്. ചൂട് പറഞ്ഞാൽ ഇപ്പോട്ടെ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ ബാക്കി ജില്ല. അപ്പോൾ അത്രയ്ക്കും ചൂടാണ്. മാക്സിമം നന്നായി വെള്ളം കുടിക്കാൻ നോക്കുക എല്ലാവരും. ഗായ്സ്, അപ്പോൾ വീഡിയോ ഞാൻ ഒരുപാട് പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഒരു സംബാര സോഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ഗ്ലാസ് സംബാര സോഡൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരു പാക്കറ്റ് സംബാരം പൊരിച്ചിട്ടുണ്ട്. ഇത് 200 മില്ലി ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങൻ്റെ പകുതി, പിന്നെ ആവശ്യത്തിനുള്ള ഒരു സോഡ, പിന്നെ നമുക്ക് നീളമുള്ള പച്ചമുളക് അത് ഇടേന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് മുളക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. സാധാരണ പച്ചമുളക് ഉള്ളത് അത് നല്ല എരിവുണ്ടാവും, അത് കാരണം അത് എടുത്തിട്ടില്ല. നല്ല ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ വിശക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പറയുന്ന മാതിരി ആയിരിക്കുമല്ലേ. അതേമാതിരി തന്നെ നല്ല ദാഹമുള്ള സമയത്ത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗായ്സ്, അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹാഫ് നാരങ്ങ പൊഴിയുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. അടുത്തത് പറയുന്നത് നമ്മൾ സംബാരം എടുത്തിട്ട് അരിക്ക് ഒഴിക്കുക. ഞാൻ ഹാഫാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ഹാഫ് ഗ്ലാസ് അല്ലാണ് കൊടുക്കുന്നത്. ഗായ്സ്, അതിന് ശേഷം സോഡ എടുത്ത് ഒഴിക്കുക. നന്നായി ഇളക്കാം. ഇതിൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് പോകും. ഗായ്സ്, അപ്പോൾ സംബാര സോഡ റെഡി ആയിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ സംബാര സോഡ റെഡി ആയിട്ട് ഞാൻ കുടിച്ച് നോക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പോൾ കുടിച്ച് നോക്കുകയാണ്. ദാഹത്തിൽ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ തള്ളുകയെന്നൊന്നും വിചാരിക്കണ്ട. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ദാഹമുള്ള സമയത്ത് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗായ്സ്, അതിൻ്റെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അത്രയ്ക്കും സൂപ്പറായിട്ടുണ്ട്. വീട്ടിലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഞാൻ തള്ളുകയെന്നൊന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വേനൽക്കാലത്തൊക്കെ സംബാരം കുടിക്കുന്നത് നല്ലതാണ്. അപ്പം മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തള്ളുകയെന്നൊന്ന് വിചാരിക്കരുത്. ഗായ്സ്, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, അപ്പോൾ നല്ലൊരു വ്ളോഗുമായി നാളെ കണ്ടുമുട്ടാം. ബൈ.